സംസ്ഥാനത്തുടനീളം ബി ജെ പിയും യു ഡി എഫും തമ്മിലുള്ള ഒരു ബാന്ധവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകൾ നൽകുന്ന ഒരുപാട് തെളിവുകൾ വോട്ടെടുപ്പ് കഴിഞ്ഞതോടുകൂടി പുറത്തു വരികയാണ്. പലയിടങ്ങളിലും ബി ജെ പി ക്യാമ്പുകൾ നിർജീവമായിരുന്ന കാര്യം, നമ്മൾ തിരുവനന്തപുരത്ത് അടക്കമുള്ള പല മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള ബി ജെ പിയുമായുള്ള ഒത്തുകളി ഉണ്ടായിട്ടുള്ളത് വളരെ സ്പഷ്ടമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ പാലക്കാട് നിന്ന് അതുപോലെയുള്ള ഒരു ഗുരുതരമായ ആരോപണം ഉയരുന്നത്. പാലക്കാട്ടും മലമ്പുഴയിലും ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും അതിന് പകരമായി തൃത്താലയിലും ഒറ്റപ്പാലത്തും ബി ജെ പി തിരികെ കോൺഗ്രസിനെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ മന്ത്രി എ കെ ബാലൻ ഉന്നയിച്ചിരിക്കുന്നത്. അത് വെറുമൊരു ആരോപണമായി കാണേണ്ടതില്ല. കാരണം സി പി എം അവരുടെ പ്രാഥമിക കണക്കെടുപ്പുകൾ പൂർത്തിയാക്കി ജില്ലാ നേതൃത്വത്തിനും ജില്ലാ നേതൃത്വം അതിൻ്റെ അവലോകനം കഴിഞ്ഞ് സംസ്ഥാന നേതൃത്വത്തിനും ആ കണക്കുകൾ കൈമാറിയിരിക്കുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിൽ പ്രാഥമിക തലങ്ങളിൽ നിന്ന് കിട്ടുന്ന കണക്കുകൾ പ്രകാരം ഇത്തരത്തിലുള്ള ബി ജെ പിയുടെ യു ഡി എഫിന് വേണ്ടിയിട്ടുള്ള ഒത്തുകളികളും തിരികെ ബി ജെ പിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺഗ്രസിൻ്റെ ഒത്തുകളികളും വ്യക്തമാകുന്ന സൂചനകളുണ്ട് എന്ന് പറയുമ്പോൾ നിസ്സാരമായി കാണേണ്ടതില്ല. പലയിടങ്ങളിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല, കൊല്ലം ജില്ലയിൽ പലയിടങ്ങളിലും ബി ജെ പി പരസ്യമായി തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് അവസാന ഘട്ടങ്ങളിൽ വിട്ടുനിൽക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. കടുത്ത മത്സരം നടക്കുന്ന പല മണ്ഡലങ്ങളിലും ഇതുപോലെ ബി ജെ പി അവസാന നിമിഷത്തിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പോലും സജീവമാക്കാതെ ബൂത്ത് തല പ്രവർത്തനങ്ങൾ ഒന്നും നടത്താതെ ഏറ്റവും ഒടുവിൽ പോളിംഗ് ഏജൻറ്റുമാരെ പോലും ഉൾപ്പെടുത്താതെ ഒത്തുകളി നടത്തിയിട്ടുണ്ട് എന്നുള്ള തെളിവുകൾ പുറത്തു വരുന്നതിനിടയിലാണ് എ കെ ബാലൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഗുരുതരമായ ആരോപണം ഉണ്ടാകുന്നത്. ഇപ്പോൾ പാലക്കാട്ട് ഷാഫി പറമ്പിലിനെ ഒറ്റി കൊടുത്തിട്ട് ആണെങ്കിൽ പോലും പാലക്കാട് ബി ജെ പിയെ ജയിപ്പിക്കുക, അതുപോലെ മലമ്പുഴയിൽ എൽ ഡി എഫ് ജയിക്കാവുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക, തൃത്താലയിൽ വി ടി ബലറാമിന് അനുകൂലമായ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കുക, ഒറ്റപ്പാലം തിരികെ പിടിക്കുക. അപ്പോൾ ഒരു സീറ്റിൽ സഹായം ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് അവിടെ ബി ജെ പിക്ക് ഒരു വലിയ നേട്ടം ഉണ്ടാക്കി കൊടുക്കുകയും അതോടൊപ്പം മൂന്ന് സീറ്റുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ മലമ്പുഴയിലൊക്കെ ബി ജെ പി ജയിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫിൻ്റെ ഒരു സീറ്റെണ്ണം കുറയുകയാണ്. അപ്പോൾ മൊത്തത്തിൽ ഭരണത്തിലേക്കുള്ള ആ ഒരു യാത്രയിൽ യു ഡി എഫിനെ സഹായിക്കുന്ന ഒരു ഘടകമാണ് സി പി എമ്മിൻ്റെ സീറ്റ് പരമാവധി കുറയ്ക്കുക എന്ന് പറയുന്നത്. ഒറ്റപ്പാലം പോലൊരു മണ്ഡലത്തിലും പാലക്കാട് പോലുള്ള മണ്ഡലത്തിലും മലമ്പുഴയിലും തൃത്താലയിലും നിലനിൽക്കുന്ന സ്ഥിതിവിശേഷം എന്ത് എന്ന് വളരെ കൃത്യമായി നമുക്ക് ബോധ്യമുള്ളതാണ്. അവിടെയാണ് ഈ ശ്രീധരൻ, അദ്ദേഹത്തിന് ഈ പിച്ചുമ്പേയും പറയുന്നൊരു ശീലമാണ് എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, പാലക്കാട്ട് ഉന്നത കോൺഗ്രസ് നേതാക്കളടക്കം തനിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് എന്നുള്ളത്. അതൊക്കെ ശരിവയ്ക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പാലക്കാട് ജില്ലയിലെ മറ്റ് പല മണ്ഡലങ്ങളിലും ഇതുപോലെ വോട്ടുമറിക്കൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അത് എൽ ഡി എഫിന് നല്ല ഭൂരിപക്ഷവും നല്ല ഗ്രൗണ്ടുമുള്ള സ്ഥലങ്ങളായതുകൊണ്ട് അപകടമുണ്ടാകില്ല എന്ന് കരുതുമ്പോഴും ഈ പറയുന്ന മലമ്പുഴയിൽ ഒരു വമ്പൻ യു ഡി എഫ് വോട്ടുകളുടെ ഒഴുക്ക് ബി ജെ പിയിലേക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ആശങ്ക അവിടുത്തെ പ്രാഥമിക കണക്കുകളിൽ നിൽക്കുന്നു. നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്ന മണ്ഡലത്തിൽ ഒരു നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രമേ ജയിക്കാനാകൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് ആ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു വലിയ അപകടത്തെക്കുറിച്ച് പരസ്യമായി പറയാൻ എ കെ ബാലനെ പോലുള്ളവർ തയ്യാറാകുന്നത്.